നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഡംപൊട്ടന്റ് മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ടിന്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒരു മെട്രിക്സ് ഐഡംപൊട്ടന്റ് ആണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് അല്ലെങ്കിൽ ഏഗൻ വാല്യൂ അല്ലെങ്കിൽ ലേറ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് വണ്ണും സീറോയും ആയിരിക്കും, അല്ലെങ്കിൽ സീറോ ഓർ യൂണിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മെട്രിക്സ് നമുക്ക് ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് എഴുതാൻ പറ്റും, സീറോ വൺ എന്ന് എഴുതാൻ പറ്റും. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഈഗൻ വാല്യൂസ് ചോദിക്കുന്ന ഈഗൻ വാല്യൂസിന്റെ സെക്ഷനിൽ വരാറുണ്ട്. അതുപോലെ ഈ ഒരു സെക്ഷനിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. നമ്മളുടെ മാർക്കിലേക്കുള്ള പാറ്റേണിൽ മാറിയതിനു ശേഷം ഈ ചോദ്യം ചോദിച്ചിട്ടില്ല, അതിന് മുന്നേ ഉള്ള വെയിറ്റേജിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2016 മറ്റോ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഐഡംപൊട്ടന്റ് മെട്രിക്സിൻ്റെ, അതുപോലെ എന്താണ് ഇൻവേഴ്സിന്റെ, ഒരു മെട്രിക്സ് എന്നാൽ ഇൻവേഴ്സിന്റെ ഈഗൻ വാല്യൂ എന്താണ്, അതുപോലെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഈഗൻ വാല്യൂ അറിയാമെങ്കിൽ എ സ്ക്വയറിന്റെ ഈഗൻ വാല്യൂ എന്താണ്, അങ്ങനെയുള്ള റിലേഷൻസ് ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്, അപ്പോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഷോ ദാറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് ആൻ ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആർ ഐദർ സീറോ ഓർ യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്ലസ് ടു പഠിക്കുന്നതാണ്, ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഐഡംപൊട്ടന്റ് ആണെങ്കിൽ എന്താണ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആണ്. ഒരു മെട്രിക്സ് ഐഡംപൊട്ടന്റ് ആണെങ്കിൽ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആണെങ്കിലാണ് നമ്മൾ ആ മെട്രിക്സിനെ എന്ത് വിളിക്കുക, ഐഡംപൊട്ടന്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഷോ ചെയ്യേണ്ടത് എന്താണ്, ഐഡംപൊട്ടന്റ് മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, സീറോ ഓർ യൂണിറ്റി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നു, ലെറ്റ് എ ബി ആൻഡ് ഐഡംപൊട്ടന്റ് മെട്രിക്സ്. ഓക്കെ, ഇനി എ എന്ന് പറയുന്നത് മെട്രിക്സ് ആയതുകൊണ്ട് അതിന് എന്തുണ്ടാവും, ഈഗൻ വാല്യൂസ് ഉണ്ടാവും. നമ്മൾ ഇവിടെ എടുക്കുന്നു, ലെറ്റ് ലാംഡ ബി ആൻ ഈഗൻ വാല്യൂ അല്ലെങ്കിൽ ബി എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് ദി മെട്രിക്സ് എ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ലാംഡ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഈഗൻ വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആണെങ്കിൽ എന്താണ്, ഡയറക്ടറിസ്റ്റ് വെക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എക്സ് സച്ച് ദാറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ്. ഇനി ഈ എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, നോൺ സീറോ ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എപ്പോഴും എന്താണ് നോൺ സീറോ വെക്ടേഴ്സിനെയാണ്. നോൺ സീറോ വെക്ടേഴ്സ് ഈ ഒരു കണ്ടീഷൻ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് പറയും, എക്സിന ലാംഡയുടെ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണെന്ന് പറയും. അതുപോലെ എന്താണ്, ലാംഡേന ആ ക്യാരക്ടറിസ്റ്റിക് വെക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. നമ്മൾ എഴുതി, ഇത് ഡെഫിനിഷൻ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ പ്രീ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ എ കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തായിട്ടും എ ഇൻറ്റു എ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, ഇത് നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എ സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ലാംഡ ഇൻറ്റു ലാംഡ നമ്പർ ആയത് ലാംഡ ഇൻറ്റു എ എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും, ലാംഡ ഇൻറ്റു എ എക്സ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആയതുകൊണ്ട് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആണ്. അപ്പൊ എന്ത് എഴുതാൻ പറ്റും, എ എക്സ് എന്ന് എഴുതാം. ഇവിടെ എന്ത് എഴുതാൻ പറ്റും, ലാംഡ ഇൻറ്റു ഇവിടെ എന്താണ് എ ലാംഡ ഏഗൻ വാല്യൂ ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് കിട്ടും, എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് കിട്ടും. ഓക്കെ, പി എക്സ് എങ്ങനെ എഴുതാൻ പറ്റും, ലാംഡ എക്സ് എന്ന് എഴുതാം. ഇതിനുള്ള റീസൺ എന്താണ്, സിൻസ് എന്താണ് എ ഐഡംപൊട്ടന്റ് ആണ്, എന്തുവരും എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എന്ന് വരും. അതുപോലെ എന്താണ് എ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ലാംഡ എക്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ദെർഫോർ Ax is equal to lambda square x. ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്തു, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുത്തു. രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ് എ എക്സ് ആണ്,
right hand side and lambda x lambda square x one. So lambda square x is equal to lambda x lambda square x minus lambda x is equal to 0. Therefore lambda square minus lambda into x is equal to 0. Okay, in the current scalar lambda square minus lambda square minus lambda into x is equal to 0. Any ഇവിടെ രണ്ട് ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് സീറോ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും സീറോ ആയിരിക്കും. ഇനി ഈ എക്സ് ഒരിക്കലും എന്താവില്ല സീറോ അല്ല. അതിനുള്ള കാരണം എന്താ, എക്സ് ആരാണ്, എക്സ് എന്ന് പറഞ്ഞാല് ഈഗൻ വെക്ടേഴ്സ് ആണ്. ലാംഡ എന്ന് പറയുന്ന ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയ ഈഗൻ വെക്ടേഴ്സ് ആണ്, അത് എപ്പോഴും എന്താണ് നോൺ സീറോ ആണ്. അപ്പൊ അത് സീറോ ആവില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പിന്നെ സീറോ ആവാൻ ചാൻസ് ഉള്ള ആരാ, ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോ. അപ്പോൾ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് വൺ ഈക്വൽ ടു സീറോ. അപ്പോൾ ലാംഡ ഈക്വൽ ടു സീറോ ഓർ എന്താണ് lambda equal to 1. അപ്പൊ എന്താണ് ലാംഡ എന്ന് പറഞ്ഞ എ എന്ന് പറയുന്ന ഒരു ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഈഗൻ വാല്യൂ ആണ് ലാംഡ എങ്കിൽ എന്ത് കിട്ടും, ലാംഡ ഒന്നിക്കൽ സീറോ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് വൺ ആണ്. ഓക്കെ, അതായത് കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ഈഗൻ വാല്യൂസ് എന്ന് ചോദ്യം വരാറുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു മെട്രിക്സ് ഐഡംപൊട്ടന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈഗൻ വാല്യൂ എന്താണ് സീറോ ആർ വൺ ആയിരിക്കും. സീറോയോ അല്ലെങ്കിൽ എന്തായിരിക്കും വണ്ണോ ആയിരിക്കും.